കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശുദ്ധികലശം നടത്തിയേ അടങ്ങൂ എന്ന നിലപാടിലാണ് ഗവർണർ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വശത്ത് ഇത് ചർച്ചയാകുമ്പോൾ മറു വശത്ത് സെനറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ചയാവുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് കൊമ്പ് കോർക്കാനിറങ്ങിയ എസ് എഫ് ഐ ഇപ്പോഴിതാ ഒടുവിൽ മുട്ടുമടക്കിയതിന്റെ ലക്ഷണമാണ് കാണുന്നത് കാര്യം മറ്റൊന്നുമല്ല ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തു തടയാൻ ഇത്തവണ എസ് എഫ് ഐ എത്തിയില്ല എന്ന സാരം കഴിഞ്ഞ ദിവസം ചേർന്ന കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ പങ്കെടുത്തു ഡിസംബർ ചേർന്ന സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗങ്ങളെ എസ് എഫ് ഐ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ തടഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സെനറ്റ് അംഗങ്ങളെ തടയാൻ എസ് എഫ് ഐക്കാർ ഉണ്ടായിരുന്നില്ല ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാർ അനുകൂലികളായ സെനറ്റ് അംഗങ്ങളെ സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നാണ് എസ് എഫ്ഐയുടെ ഭീഷണി നോമിനേറ്റ് ചെയ്ത അംഗങ്ങളിൽ പത്മശ്രീ പുരസ്കാര ജേതാവും ഗ്രന്ഥകാരനുമായ ബാലൻ അടക്കം ഒൻപത് പേരെയാണ് എസ് എഫ്ഐക്കാർ നേരത്തെ തടഞ്ഞു വെച്ചത് കടത്ത പോലീസ് സന്നാഹമുണ്ടായിരുന്നിട്ടും എസ് എഫ് ഐക്കാരുടെ അതിക്രമം പോലീസ് തടഞ്ഞിരുന്നില്ല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സെനറ്റ് ായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ബിരുദങ്ങൾക്ക് അംഗീകാരം നൽകി ഒൻപത് ഡിപ്ലോമ ഒൻപതിനായിരത്തിമൂന്ന് ഡിഗ്രി ആയിരത്തി ഡി എന്നിവ ഉൾപ്പെടെയാണിത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വാർഷിക ബജറ്റ് ഓട്ടോൺ അക്കൗണ്ടായാണ് പാസാക്കിയത് വാർഷിക റിപ്പോർട്ടും സഭയിൽ സമർപ്പിച്ചു ബാക്കിയുള്ള അജണ്ടകളും ചോദ്യോത്തരങ്ങളും ചർച്ചകളും പെരുമാറ്റച്ചട്ട കാലാവധി അവസാനിച്ച ശേഷം ജൂൺ പതിനൊന്നിന് തുടരുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് പറഞ്ഞു തീർന്നില്ല സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐയിൽ കൈപ്പൊള്ളിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ രണ്ട് കൽപ്പിച്ച് കേരള ഗവർണർ ഇറങ്ങിയിരിക്കുകയാണ് ആൾക്കൂട്ട വിചാരണയ്ക്കെതിരായ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച കേസ് സി ബി ഐക്ക് കൈമാറാത്തത് വിവാദമായതോടെ നടപടികൾ ഊർജിതമാക്കി സർക്കാർ അന്വേഷണം മട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെ ചൊവ്വാഴ്ച വൈകിട്ട് പ്രത്യേക ദൂതൻ വഴി രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെത്തിച്ചു രേഖകൾ യഥാസമയം കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിനാൽ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അന്വേഷണം കൈമാറാനുള്ള സർക്കാർ വിജ്ഞാപനം പതിനാറിന് സിബിഐ കൊച്ചി ഓഫീസിന് നൽകിയിരുന്നു എന്നാൽ പെർഫോമർ റിപ്പോർട്ടും കൈമാറിയില്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് നൽകേണ്ടത് ഏതായാലും അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ കൈകാര്യം ചെയ്ത വിഷയത്തിൽ വീഴ്ച വരുത്തിയിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായി തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബമടക്കം പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ അതിശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിനിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ പ്രത്യേക അന്വേഷണത്തിനൊരുങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനാണ് നീക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സംഘത്തിനുണ്ടാകുമെന്നറിയുന്നു എന്നാൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് പകരം സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ പ്രത്യേക അന്വേഷണ കമ്മീഷൻ എന്ന നിലയിലായിരിക്കും പ്രവർത്തനം മൂന്ന് മാസമായിരിക്കും കാലാവധി സിദ്ധാർത്ഥൻ മരിക്കാനിടയായ സാഹചര്യം അന്വേഷിക്കുന്നതിന് പുറമേ ഭാവിയിൽ സർവകലാശാലയിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ശുപാർശ ചെയ്യലും പരിഗണനാ വിഷയമായിരിക്കും ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഗവർണർ കത്തയച്ചിരുന്നു വിരമിച്ച ജഡ്ജിമാരുടെ പേരുകളും ഗവർണർക്ക് ലഭിച്ചു ഇതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിനായി സർക്കാർ വിജ്ഞാപനമിറക്കി വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കും പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയതിന് വൈസ് ചാൻസലറെ ഗവർണർ പുറത്താക്കിയിരുന്നു പിന്നീട് താൽക്കാലിക ചുമതലയിൽ നിയോഗിച്ച വി ഡോക്ടർ പി സി ശശീന്ദ്രനാഥും കൃത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ തുടർന്ന് അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാൻ നിർദ്ദേശിച്ചിരുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വി സി തിങ്കളാഴ്ച രാജിവെച്ചു പുതിയ വി സിയെ ഗവർണർ നിശ്ചയിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതിയോടെ പുതിയ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇതിനിടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താല്പര്യ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക വി സിമാറാണ് ചുമതല വഹിക്കുന്നത് ഇത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് ഹർജിയിലെ ആക്ഷേപം സർവകലാശാല നിയമങ്ങളിൽ നിയമ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഭേദഗതി അനുസരിച്ച് എക്സ് ഒഫീഷ്യൽ ചാൻസലറായ ഗവർണറാകില്ല പുതിയ ചാൻസലർ വൈസ് ചാൻസലർമാരുടെ നിയമനാധികാരം ഗവർണറിൽ നിന്ന് എടുത്തു കളയുന്നതാണ് നിയമ എന്നാൽ നിയമ ഭേദഗതിക്ക് അംഗീകാരമായിട്ടില്ല ഇതുകൊണ്ടാണ് തീരുമാനം വൈകുന്നത് മാത്രമല്ല ഓരോ വി സിമാരുടെ നിയമന നടപടികളിൽ സർവകലാശാലകൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ടെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ നേരത്തെ വാദത്തിനിടെ നൽകിയ മറുപടി സാമ്പത്തിക വിദഗ്ധയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രൊഫസറുമായ ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഇ എം എ അബ്ദുൾ ഹക്കീം എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണുള്ളത്